അപ്പോൾ അത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ എന്തൊരു ഇഞ്ചക്ഷൻ ഒട്ടി, അതുപോലെ തന്നെ മോഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോഴത്തെ നമ്മളെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പഞ്ചാബിലാണ് കേട്ടോ ഉള്ളത്. നമ്മളെ കുഞ്ഞിനൊട്ടും വയ്യ. കുഞ്ഞിന് പാർവോ വൈറസ് ആണ് കേട്ടോ. ഇത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ, ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മളിപ്പം ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. കുഞ്ഞിനെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചാർലിയും കുഞ്ഞിനെ ഇപ്പോൾ ഒരുമിച്ചല്ല, രണ്ടാൾ സെപ്പറേറ്റ് ആണ്. കുഞ്ഞെന്ത് ഇവിടെയുണ്ട്? കുഞ്ഞാ, കുഞ്ഞാ, ഇവിടെ കുഞ്ഞിനെ നമ്മളിവിടെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലാണ്. വേറൊരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. അതോ ചാർലിനെ ഇത് അവിടെയാണ് കേട്ടോ ഉള്ളത്. ചാർലിയും വണ്ടിയും അവിടെയാണുള്ളത്. ഹോസ്പിറ്റൽ തുറന്നിട്ടില്ല. സമയപ്പം ഏകദേശം 7 മണിയായതേ ഉള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഹോസ്പിറ്റൽ ഓപ്പൺ ആക്കുക. അപ്പം ഒരു 5-6 ദിവസം മരുന്ന് കൊടുക്കണം കുഞ്ഞിന്, ട്രിപ്പൊക്കെ ഇടണം. എങ്കിൽ മാത്രമേ കുഞ്ഞൻ റെഡിയായി വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 5 ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൊന്നും കിട്ടണമെന്നില്ല. അവർ എന്നോട് ചോദിച്ചു ഇനി പോകുന്ന വഴിക്കായിരിക്കും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിച്ച് കാണിച്ച് പോയാൽ മതിയെന്ന്. പിന്നെ ഞാനങ്ങനെ ചെയ്തില്ല കേട്ടോ, വെറുതെ റിസ്ക് എടുക്കുന്നില്ല. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഹോസ്പിറ്റലിലാണ് കുഞ്ഞ. അപ്പോൾ കുഞ്ഞിനെ ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് മാറ്റി കെട്ടിയതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു പുറംഭാഗമാണ് കേട്ടോ. ഇതേ ഇന്നലെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചു. ഞാനും ചാർലിയും കുഞ്ഞനും ഇവിടെയാണ് കേട്ടോ കിടന്നത്. കുഞ്ഞെന്തേ ഈ ഒരു റൂമിലാണ് കേട്ടോ കിടന്നത്. കുഞ്ഞെന്തേ ഇതിനകത്താണ് കിടന്നത്. ഞാനും ചാർലിയും പിന്നെ ഒരു ചേട്ടനും കൂടി ഇത് ഇവിടെയാണ് കേട്ടോ കിടന്നത്. ഓക്കെ, ഇപ്പം ഹോസ്പിറ്റലിൽ തുറക്കാറായി. അതുകൊണ്ട് ഞാൻ അവരെ പുറത്തോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രായമായ ഒരു ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ. അവരിതേ ആ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. കുഞ്ഞ ഇപ്പോൾ ഡോക്ടർ വരും കേട്ടോ. ഇപ്പോൾ ഡോക്ടർ വരും. ഓക്കെ, എന്തായാലും കുഞ്ഞിനെയും ചാർലി നമ്മൾ ഒരുമിച്ചിടുന്നില്ല. ഇനിയിപ്പോൾ ചാർലിക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞിന് ഏകദേശം ഒരു 5 ദിവസം കഴിയുമ്പോൾ റെഡിയാവുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഇവിടുത്തെ മുത്തശ്ശിയാണ് കേട്ടോ. രാവിലെ എല്ലാം അടിച്ചു വാരി ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ബീഹാർ ഉള്ളതാണ്. ഇവിടെ വർക്ക് ജോലി ചെയ്യുന്നതാണ് കേട്ടോ. മീര എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ചാർലി ഇവിടെ ഉണ്ട് കേട്ടോ. ചാർലി, ചാർലിനതേ നമ്മൾ ഈ ഒരു പൈപ്പിൽ കെട്ടിയിട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. ചാരു, കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക്. ചാർലിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ചാർലിനെ ഇവിടെ തന്നെ ആക്കും. രാത്രിയിൽ മാത്രം കിടക്കാൻ നേരത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അതെ തൊട്ട് ഇതിലെ കൂടി തന്നെയാണ് ഹൈവേ പോകുന്നത്. കാണുന്നുണ്ടാവും. ഇവിടെ കംപ്ലീറ്റ് മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാവൽപ്പഴത്തിൻ്റെ മരങ്ങളാണ്. അതെ താഴോട്ട് നോക്കുമ്പോൾ കാണാം നിറയെ ഞാവൽപ്പഴം. ഓക്കെ, എവിടെ എങ്ങനെയാ ഒരു 5-6 ദിവസം നിന്നേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞനിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയതാണ്. മിനിഞ്ഞാന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ ഒട്ടും. അല്ലെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നേ ഇല്ലാഞ്ഞിട്ട് വരയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നത് തന്നെ. പക്ഷേങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ കുഞ്ഞിനെ എടുത്ത് വിശക്കാൻ വരയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് എന്നോട് പൊക്കോ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് പിന്നെയും ഡൗട്ട് തോന്നിയിട്ട് കുഞ്ഞിനെ നോക്കിയത്. അങ്ങനെയാണ് കേട്ടോ പാറോ എന്ന് മനസ്സിലായത്. അല്ലാതെ കുഞ്ഞിനെ വേറെ ക്ഷീണമൊന്നും അങ്ങനെ കണ്ടാൽ മനസ്സിലാകുന്നില്ല കേട്ടോ കുഞ്ഞ. അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ ആകെ കുളമായ തന്നെ അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക്. നമ്മളിപ്പോൾ ജമ്മുന്ന് പത്താങ്കോട്ട് വഴി എന്താ പറയുക ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു നടുക്കുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതേ മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 8 മണിയാകുമ്പോൾ ഡോക്ടർ വരത്തുള്ളൂ കേട്ടോ. ഡോക്ടർ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണം. എങ്കിലങ്ങനെ റെഡിയാക്കി എടുക്കണം കുഞ്ഞനെ. കുഞ്ഞാ, ഓയ്
അപ്പോൾ ഇത് ഇവിടുത്തെ ആൾക്കാർ വന്നു കേട്ടോ. ചാർലി അവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് സാർ, അപ്പോൾ നമുക്ക് സച്ചിൻ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നിൽക്കുന്നതിലും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗം. നടുക്കിങ്ങനെ തുറന്നിട്ടുണ്ട്, ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അതെ, ഓക്കെ. ഇപ്പം ഇനി ഡോക്ടർ വരുന്നതേ ഉള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഡോക്ടർ വരുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ഡോക്ടർ വന്നിട്ട് കുഞ്ഞിനെ ഉള്ളിലോട്ട് കയറ്റണം. രണ്ടുപേരും ബഹളമാക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ കുഴപ്പമാക്കല്ല കേട്ടോ, ഏ ഇപ്പം ഡോക്ടർ വരും കേട്ടോ. ഏ കുഞ്ഞൻ ഇന്ന് വോമിറ്റ് ചെയ്തിട്ട് ഒന്നും ഇല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കുഞ്ഞാ, ഓക്കെ, നമുക്ക് ഡോക്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞനെ ഇവിടുന്ന് അഴിച്ചു കേട്ടോ. ഡോക്ടർ വന്നു, നമുക്ക് പതുക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാം. കുഞ്ഞ ഇപ്പം എങ്ങനെയുണ്ട് കുഞ്ഞ? എല്ലാം സെറ്റാവും കേട്ടോ, ഡോക്ടർ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തെ ഇവിടെയാണ് കേട്ടോ. കുഞ്ഞ അനങ്ങാതിരിക്കണം കേട്ടോ, ഏ ഓടിയൊന്നും പോയേക്കല്ലേ. അപ്പോഴത്തെ നമ്മുടെ കുഞ്ഞനെ ഇവിടെ വെച്ച് കേട്ടോ. ഇത് ഈ കാണുന്നൊരു ഡോഗ് ഉണ്ടല്ലോ, ഇതിനും സെയിം പ്രശ്നമാണ്, പാർവോ വൈറസ് ആണ് കേട്ടോ. ചേട്ടൻ ഇന്നലെയും കൂടി വന്നായിരുന്നു. അപ്പോൾ ഇവർക്കും എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ ട്രിപ്പ് ഇടണം, മരുന്നൊക്കെ വെക്കണം. അതേപോലെ തന്നെ ഇവർ വീട് അടുത്തായത് കാരണം വീട്ടിൽ പോയിട്ട് വരുന്നു. നമ്മൾ വീട്ടിൽ പോകാൻ യാതൊരുവിധ വഴിയുമില്ല, അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ കുഞ്ഞിനെ ഇവിടെ കിടത്തി കേട്ടോ. അതെ, സാർ ഇവിടെ നിന്ന് ട്രിപ്പ് ഇടുന്നുണ്ട്. ഞാൻ കുഴപ്പമൊന്നും ആക്കട്ടെ കേട്ടോ, ഏ വേഗം പോകാനുള്ളതാ, വീട്ടിൽ പോകാനുള്ളതാ. ഇവിടെ സാറുമാരൊക്കെ ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ. സാറെന്തോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ. എന്താ പ്രശ്നയാ? ഗ്രൂജ്വാനം വന്നാ അത്. അപ്പൊ അതെ, ഇത് കഴിയുന്ന സമയം വരെ ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പൊ അതെ, ചേട്ടൻ സാധനം വെച്ച് ഒട്ടിച്ച് റെഡി ആക്കുന്നുണ്ട്. കൈ അനക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ചോ. ਠੀਕ ਹੈ ਨਾ ਵੈਸੇ ਤਾਂ? ਹਾਂ ਬਸ ਫਿਰ ਇਹਦੇ ਕਰਕੇ ਥੋੜ੍ਹਾ ਟਾਈਮ ਲੱਗਦਾ ਯਾਰ. ਓਕੇ മെഡിസിന്. അപ്പോൾ അതെ, ഇഞ്ചക്ഷനിലെ കൂടി മെഡിസിൻ വെക്കുന്നുണ്ട് കേട്ടോ. നീ ദിസ് ഇസ് വോമിറ്റിംഗ്. വോമിറ്റിംഗ്, അപ്പോൾ വോമിറ്റിങ്ങിനുള്ള മരുന്നാണ് കേട്ടോ.
ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ മരുന്നാണ് കേട്ടോ. കിടന്നോട്ടോ കുഞ്ഞൻ, കിടന്നോ കുഞ്ഞൻ, കിടന്നോട്ടോ. അതിനിടയ്ക്ക് ചാർലിയാണെങ്കിൽ ഇവിടുത്തെ ബഹളവും ബഹളം, ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ഡോഗിനൊക്കെ കാണിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ചാർലി ഇവിടെ കിടന്ന് ബഹളമാക്കുവാണ് കേട്ടോ. ചാർലി ഉണ്ടായിരുന്നു കേട്ടോ. ഏ ഓക്കെ, എന്താ ഇവിടുത്തെ അമ്മ നമുക്ക് ചായ ഒക്കെ തരുന്നുണ്ട്. ഞാനെന്തായാലും കഴിക്കുന്നില്ല, കുഞ്ഞിനകത്താണ് കേട്ടോ. സാറ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ചായ ആ ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പോൾ അതേ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ എന്തൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ, കാണുന്നുണ്ടാവും. നമ്മളൊരു കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ കിടത്തിയേക്കുന്നത്. നല്ല ഉറക്കം ഉറങ്ങുന്ന പോലെ ഉണ്ട്, പക്ഷേ കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ കുഞ്ഞാ, വീട്ടിൽ പോകണ്ടേ നമുക്ക്? ഏ പെട്ടെന്ന് ശരിയാവും കേട്ടോ. ഏ അപ്പോൾ ഇനി ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട് ഇതാന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകും കേട്ടോ. ചാർലി ഇവിടെ ഒറ്റക്കാണ്. ഇനിയിപ്പം മൊത്തം ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ചാർലി എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞിനെ മൊത്തം ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കണം. ഇവിടേക്ക് ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡോക്ടറും കൂടി വരാനുണ്ട്. അപ്പോൾ അതേ നമ്മളെ ചാർലി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞിനെ ട്രിപ്പൊക്കെ ഇട്ടിട്ട് പുറത്തിറക്കി. കുഞ്ഞിനതേ അവിടെയാണ് കേട്ടോ കെട്ടിയേക്കുന്നത്, അവിടെ ഒരു മരത്തിലാണ് കെട്ടിയേക്കുന്നത്. അവിടെ ഒരു ബഹളമാക്കുന്നുണ്ട്. ചാർലിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുഞ്ഞോ കുഞ്ഞോ എങ്ങനെയുണ്ട് ഇപ്പോൾ, കുറവുണ്ടോ? ഏ ഓക്കെ, നമ്മളിതേ ചാർലിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. അത് കണ്ടിട്ട് കുഞ്ഞൻ ബഹളമാക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം ഞാനും കഴിക്കാൻ പോവാണ്. ചാർലിക്ക് കൊടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ സമയം ഏകദേശം 3 മണിയൊക്കെ ആയി കേട്ടോ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി. നമ്മളിതേ കുഞ്ഞിനെ വീണ്ടും ഇതിൻ്റെ അകത്ത് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ചേട്ടൻ നമ്മളിവിടെ കിടന്നുറങ്ങിയതാണ്, ഇവിടെ നിൽക്കുന്നതാണ് കേട്ടോ രാത്രിയിലൊക്കെ. അപ്പോൾ അതേ ചേട്ടനിവിടെ എല്ലാം ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ ഇവിടുന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ നേരത്തെ അതിനുള്ളിൽ കൂടി അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. കുഞ്ഞാ ഇങ്ങോട്ട് വാ വാ, നമുക്ക് കുഞ്ഞിനെ നൈസായിട്ട് ഇവിടെ കെട്ടിയിടാം. ഇങ്ങോട്ട് വാ. ആ അപ്പോൾ അതേ നമ്മൾ കുഞ്ഞിനെ ഇതിൻ്റെ അകത്താക്കി കേട്ടോ. ഇനി വിരിച്ച് കൊടുക്കാനായിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ചാർലിയും ഒക്കെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ ആക്കാം കേട്ടോ. ചേട്ടനിവിടെ അടിച്ചു വരെ വൃത്തിയാക്കുന്നുണ്ട്. സമയം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴയില്ല ഭാഗ്യത്തിന്.